Wow, really inspiring words. Thank you so much. And first of all the best. Yes, here we go. കേരളത്തിൽ നിന്ന് ഖത്തറിലേക്കാണ് യാത്ര. വേൾഡ് കപ്പ് ഫുട്ബോൾ കാണാനാണ് നാജി നൗഷിയുടെ ഈ യാത്ര. മാഹിക്കാരിയാണ്, അഞ്ചു കുട്ടികളുടെ ഉമ്മയാണ്. എല്ലാവർക്കും എല്ലാ ഉമ്മമാർക്കും വലിയ ആവേശമായിക്കൊണ്ടാണ് ഈ യാത്ര. ഇങ്ങനൊരു ധൈര്യം എങ്ങനെ കിട്ടി? ധൈര്യത്തിനേക്കാളപ്പുറം ഒരു ഉമ്മ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വൈഫ് എന്ന നിലയിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കല്യാണം കഴിഞ്ഞാണ്. ഇപ്പം നമ്മളെ ഭാഗത്തെല്ലാം ഒരു ഞാനൊരു പത്തൊമ്പത് വയസ്സിൽ അമ്മയായി. അതേ ആ ഒരു സമയമാണ് എൻ്റെ ആ ഒരു ടൈം. പ്ലസ് ടു മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ഉമ്മയായി. അപ്പോൾ എല്ലാ സ്ത്രീകളും വിചാരിക്കുന്നത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫുൾ സ്റ്റോപ്പ് ആണെന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞാൽ ശരിക്കും ലൈഫ് അവിടെ തുറക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും കുട്ടികളുണ്ടായിട്ടും ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീകളോ പിന്നെ കേരളത്തിലെ സ്ത്രീകൾക്കും ഇത് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ വെച്ചാൽ യാത്ര എന്തുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു 4 ട്രാവൽ സീരീസ് ചെയ്തിട്ടുണ്ട്. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ട് ലഡാക്ക് വരെ, പിന്നെ ഒരു ലക്ഷദ്വീപ്, നേപ്പാൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ്, അങ്ങനെ കുറേ യാത്രകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ യാത്രയും ഓരോ സീരീസ് ആണ്. ഒരു 3-4 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കാൻ. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ നമ്മളൊരു ഫിഫ വേൾഡ് കപ്പിലേക്ക് ഒരു ഇന്ത്യൻ ടീം ആഗ്രഹിച്ചായിരിക്ക്. അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ മേക്കിംഗ് വണ്ടിയായ മഹീന്ദ്ര താറിൽ ഒരു വാൻ ലൈഫ് ഫുൾ കിച്ചണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒറ്റയ്ക്കൊരു വേൾഡ് കപ്പിലേക്ക് ഒരു ആദ്യമായിട്ടൊരു ഒരു ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ. യാത്രയുടെ സ്വഭാവം എങ്ങനെയാണ്? കാരണം മഹീൽ നിന്ന് പുറപ്പെട്ടു, ഇപ്പോൾ പെരിന്തൽമണ്ണ വഴി പോകുന്നു, അത് കഴിഞ്ഞ് കപ്പൽ യാത്ര ചെയ്യുന്നു, പിന്നെ ഇതെങ്ങനെയാണ് ഖത്തറിലെത്തുക? ഇത് ഞാൻ ഷിപ്പ് ചെയ്യും ബോംബെയിൽ നിന്ന്. ഇന്നിപ്പം തുടങ്ങും ടീ ടൈം എന്നാണ് ശരിക്കും ഒരു സെക്കൻഡ് ഫ്ലാഗ് ഓഫ് വന്നത്. ഇന്ന് നേരെ യാത്ര ചെയ്ത് ബോംബെ എത്തും. ബോംബെയിൽ നിന്ന് വണ്ടി ഷിപ്പ് ചെയ്തിട്ട് ഒമാനിലാണ് ഇറക്കാൻ പോകുന്നത്. പിന്നെ ഒമാനിൽ നിന്ന് UAE, ബഹ്റൈൻ, കുവൈത്ത്, സൗദി, ഖത്തർ ഇങ്ങനെയുള്ള 6 രാജ്യങ്ങൾ കറങ്ങി അവസാനത്താണ് ഖത്തറിലേക്ക് എത്തുന്നത്. അതായത് ഒരു മാച്ച് ഫൈനൽ എത്തുന്ന സമയത്ത് ഒരു December 10 ആ ഒരു സമയത്താണ് ഖത്തറിലേക്ക് എത്താൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ടീം അർജന്റീനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അർജന്റീന അല്ലാതെ ഏതൊക്കെ ടീമിനാണ് ഇഷ്ടം? മെസ്സി ആണോ ഇഷ്ടതാരം? മെസ്സി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കാണാൻ തുടങ്ങിയ സമയത്തെ ഒരു ഒരാൾ എന്ന രീതിയിൽ മെസ്സിനാണ് കണ്ടുകൊണ്ടത്. പിന്നെ മെസ്സിൻ്റെ മുഞ്ച് കൊണ്ട് നമ്മളതിൽ വീണുപോയി. പിന്നെ എന്ന് വെച്ചാൽ മൊഞ്ച് മാത്രമല്ല, മെസ്സി എന്ന് പറയുമ്പോൾ നമുക്കൊരു എനർജിക്കാണ്. നമ്മളെ ഒരു പിന്നെ മറഡോണൻ്റെ ആ ഒരു ഡീഗോൻ്റെ ആ ഒരു ഇതെന്ന് വന്നിട്ട് ഒരുപാട് കാലങ്ങളായി അർജന്റീനയുടെ ഒരു കപ്പ് അടിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉണ്ടായത്. അപ്പോൾ ഇതിപ്പോൾ മെസ്സിൻ്റെ ലാസ്റ്റ് കളിയാണ്. ഇപ്പോൾ മാക്സിമം ഫൈനൽ കപ്പ് അടിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഈ വണ്ടിക്ക്, യാത്ര ചെയ്യുന്ന ഈ വണ്ടിക്ക് ഓൾ എന്നാണ് പേരിട്ടത്. പുസ്തകം എഴുതി, അതിലൊരു ഓൾ ഉണ്ട്. അപ്പോൾ എന്താ ഈ ഓൾ എന്ന് സ്വയം വിശേഷിപ്പിക്കാനും ഒക്കെ ഈ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഓൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തലശ്ശേരി ഭാഷയിൽ പെണ്ണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പെണ്ണിൻ്റെ യാത്രയാണ് ഓൾ ഇന്ത്യ ട്രിപ്പ്, ഓളെ ലക്ഷദ്വീപ് ട്രിപ്പ്, ഓളെ എല്ലാം ഓളാണ്. അപ്പോൾ മറ്റുള്ള വ്ളോഗേഴ്സ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആരെ വണ്ടിക്ക് ഒരു പേരിടും. അപ്പോൾ ഞാനൊരു പെണ്ണായത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വണ്ടിക്ക് ഓൾ എന്നാണ് പേരിട്ടത്. ഞാനും ഓളും യാത്ര പോവാണ്. ഈ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ ഒരു ലൈസൻസ് മതി, അത് കഴിഞ്ഞ് ഖത്തറിലേക്ക് എത്തുമ്പം ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ വേണം. ഈ ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ? എനിക്ക് ഓൾറെഡി ഒമാൻ ലൈസൻസ് ഉണ്ട്, അത് തന്നെ ഇന്റർനാഷണലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാറിൻ്റെ എടുക്കുമ്പം അത് ഒരുപാട് കാര്യം. പിന്നെ വെച്ചാൽ നമ്മളെ ഈ മലപ്പുറത്തുള്ള യാത്രാ ടൂടെ വ്ളോഗർ ആയിട്ടുള്ള ദിൽഷാദ്, അതുപോലെ തന്നെ ഓൾറെഡി ഒരു താറും കൊണ്ട് യാത്ര ചെയ്ത ഹാഫിസ്, അൺനോൺ ഡെസ്റ്റിനേഷൻ, ഇവർ രണ്ടാളുമാണ് ഈ ഷിപ്പിങ്ങിൻ്റെ കാര്യവും കാറിൻ്റെ കാര്യവും എന്നെ സഹായിക്കുന്നത്, കുറേ ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ അവർ രണ്ടാളും, പിന്നെ ഒരു AB Tech എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികൾ ബജാജിൽ ഓൾറെഡി ദുബായിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ 3-4 ഇതുവരെ ചെറിയൊരു എന്താ പറയുക, അതുപോലെ തന്നെ മലു ട്രാവലറും പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5-ാമത്തെ ആളായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് എല്ലായിടത്തും തങ്ങുന്നതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? ഇന്ന സ്ഥലങ്ങൾ ഓരോ ദിവസം എത്തും, മുംബൈയിലേക്ക് 10 ദിവസം കൊണ്ട് എത്തും, അങ്ങനെ ധാരണയായിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ബോംബെയാണ് നോക്കുന്നത്. പക്ഷേ ഒരു കോയമ്പത്തൂർ കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ പോവാം. പിന്നെ മാക്സിമം ആണെങ്കിൽ രാത്രി ആകുമ്പം പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളിലും കിടക്കാം, ടെൻറ്റ് ഉണ്ട്, അതിലും ഉപയോഗിക്കാം. ഇപ്പോൾ മാക്സിമം എൻ്റെ വണ്ടിയിൽ തന്നെയാണ് കിച്ചണും കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ പിന്നെ പമ്പുകൾ പോലത്തെ അല്ലെങ്കിൽ ടോള് പോലത്തെ സ്ഥലത്തെല്ലാം വണ്ടി നിർത്തി അതിൽ കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ ടോളും പമ്പും ഇല്ലെങ്കിലും അത്യാവശ്യം ആളുകളുള്ള സ്ഥലത്ത് പോയി ഇതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാനും. ഒരു ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും യാത്ര? അങ്ങനെയൊക്കെ അത് അവിടെയൊക്കെ ഒരു ധാരണയിൽ എത്തിയുണ്ടോ ഫുട്ബോൾ മത്സരം കാണാനും? ഒന്നാമതിപ്പം ഞാനവിടെ എത്തുന്ന ഞാൻ ഒമാനിലേക്ക് എത്തുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആവും അത്. അപ്പോൾ മാക്സിമം എല്ലാ രാജ്യങ്ങളും കറങ്ങിയിട്ടാണ് ഖത്തറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു 4-5 ദിവസം എന്ന രീതിയിൽ ഓരോ രാജ്യത്തും വേണം. മാക്സിമം കുറച്ചും കൂടി കവർ ചെയ്ത് ഒരു December 10 മാത്രം പോകണം. ഒരു 40 ദിവസം ഞാൻ അറബ് കൺട്രീസിലുണ്ടാവും. എത്ര മത്സരങ്ങൾ കാണണം? ഞാൻ ഫൈനൽ സമയത്ത് എത്തുള്ളൂ. ഞാൻ വിചാരിച്ചത് നമ്മുടെ December 1 അർജന്റീനയുടെ കളിയാണ്. പക്ഷേ ആ കളിക്ക് എത്തിയിട്ടില്ലെങ്കിലും ഫൈനൽ ടൈമിലേക്ക് അവിടെ എത്താനാണ് വിചാരിക്കുന്നത്.
ഈ ഫുട്ബോൾ മത്സരം കാണാനും ഈ ആവേശത്തിലൊക്കെ മലയാളികളെല്ലാം പങ്കാളികളാവും. ആവേശത്തിലൊക്കെ എല്ലാ ആശംസകളും. ഒപ്പം ഈ മക്കളുടെ ഒരു കാര്യം കൂടി, ഏറ്റവും ചെറിയ കുട്ടിക്ക് 1.5 വയസ്സാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ ഞാൻ ഈ ട്രിപ്പിന് വേണ്ടി നാട്ടിൽ വരുമ്പോ എന്റെ ഉമ്മാന്റെ അടുത്താണ് അവരാക്കിയത്. ഉമ്മാൻ അവിടെ ആക്കി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ എന്റെ മക്കള് ഞാനെവിടെ പോയാലും കരിയും പിടിക്കുമൊന്നും ചെയ്യൂല. അവര് ഭയങ്കര ഒരു കോപ്പറേറ്റീവ് ആണ്. പിന്നെ വെച്ചാല് എന്നെക്കാളും കൂടുതൽ ഉമ്മാമ്മാണ് അവരെ മെയിൻ കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ അവര് ഉപ്പ അവിടെ ഉണ്ട്. അപ്പോ എന്റെ മെയിൻ സപ്പോർട്ട് ഹസ്ബൻഡും ഉമ്മയും എന്റെ കുട്ടികളും തന്നെയാണ്. ഹസ്ബൻഡ് അബുദാബിയില്. അവിടെ പോയി കഴിഞ്ഞാൽ മക്കളെ എല്ലാരും കാണാൻ പറ്റും. ഇപ്പൊ നാട്ടിൽ വേണ്ടി ഏകദേശം ഒരു 2.5 മാസം ആവാനായി. ഇനി പോയിട്ട് വേണം അവരെ കാണാൻ. ഈ വേൾഡ് കപ്പിനേക്കാളും വലിയ ആവേശമാണ് ഈ യാത്ര. അതുകൊണ്ട് ഈ യാത്ര ചെയ്യുന്ന ഈ വനിത ലോകത്തെ എല്ലാ വനിതകൾക്കും മാതൃകയാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.